അലസമായ ഒരു ദിവസം അങ്ങനെ കടന്നു പോകുകയാണ് ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ചുകൊണ്ട് ഞാൻ ചെക്ക് പോസ്റ്റിൽ കാവൽ നിന്നു വനത്തിനുള്ളിലെ ചെക്ക് പോസ്റ്റാണ് ഏകാഗിയായി ഞാൻ ആ ചെക്ക് പോസ്റ്റിൽ കാവലിരുന്നു അപ്പോഴാണ് ഏതോ ഗ്രാമത്തിൽ നിന്നും വന്ന ഒരു വഴി യാത്രക്കാരൻ ഒരു സലാം പറഞ്ഞുകൊണ്ട് എൻ്റെ ചെക്ക് പോസ്റ്റിന് അരികിലൂടെ കടന്നു പോകുന്ന അരുവിയുടെ അരികിലേക്ക് പോകുന്നത് ഞാൻ കണ്ടത് മനോഹരമായ ഒരു ഒരരുവിയാണ് കാടിൻ്റെ അതിരിലൂടെ കടന്നു പോകുന്ന അരുവിക്ക് മനോഹരമായ ഭംഗി തന്നെയാണുള്ളത് ഏറെ ദൂരം വനപാതയിലൂടെ നടന്നു വന്ന ക്ഷീണവും ദാഹവും എല്ലാം തീർക്കുവാൻ വേണ്ടി ആയിരിക്കണം അയാൾ ആ അരുവിയുടെ അരികിലേക്ക് പോയതെന്നാണ് ഞാൻ കരുതിയത് അയാളുടെ പോക്കും അയാൾ വെള്ളം കുടിക്കുന്നതും മുഖം കഴുകുന്നതുമെല്ലാം എനിക്ക് ചെക്ക് പോസ്റ്റിലെ എൻ്റെ കസാരയിൽ ഇരുന്നു കൊണ്ട് കാണുവാൻ സാധിക്കും പിന്നെ എൻ്റെ ശ്രദ്ധ മറ്റെവിടേക്കോ മാറി അല്പസമയത്തിന് ശേഷം ഒരു വലിയ ഒച്ച കേട്ടാണ് വീണ്ടും ഞാൻ അവിടേക്ക് നോക്കുന്നത് ആ രംഗം എന്നെ വല്ലാതെ ഭയപ്പെടുത്തി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതിനു മുന്നേ ഇങ്ങനെയൊരു രംഗം നേരിട്ട് കണ്ടിട്ടില്ല ഞാൻ ആഗ്രഹിക്കാത്ത ഒരു രംഗമാണ് ഇപ്പോൾ എൻ്റെ മുന്നിൽ അരങ്ങേറുന്നത് എനിക്ക് മുന്നേ അല്പസമയം മുന്നേ കടന്നു ആ വഴിയാത്രക്കാരൻ്റെ മുന്നിൽ ഒരൊറ്റയായി നിൽക്കുന്നു അവൻ വനമിറങ്ങി നദിയുടെ കരയിലേക്ക് വെള്ളം കുടിക്കുവാൻ വന്നതായിരിക്കണം മനുഷ്യൻ്റെ സാന്നിധ്യം അവനെ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തി കാണണം ആനയെ കണ്ട് ഭയന്നുകൊണ്ട് അയാൾ നിലവിളിച്ച ശബ്ദമാണ് ഞാൻ കേട്ടത് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും ആന അയാളെ തുമ്പിക്കൈയിൽ ചുരുട്ടിയെടുത്തിരുന്നു നിലത്തേക്ക് ശക്തമായി അടിച്ചു കഴിഞ്ഞിരുന്നു പാതി പാതിയുടല് വെള്ളത്തിലും കരയിലുമായ രീതിയിലാണ് അയാളുടെ ശവശരീരം അവിടെ കിടന്നത് എന്നിട്ടും പ്രകോപനമടങ്ങാത്ത ആന അയാളുടെ ശരീരത്തിലേക്ക് ചവിട്ടുന്ന കാഴ്ചയാണ് പിന്നീട് ഞാൻ കണ്ടത് എന്തിനു വേണ്ടിയുള്ള പുറപ്പാടാണ് അത് എന്ന് എനിക്ക് മനസ്സിലായി ഞാൻ വളരെ വേഗം തന്നെ ആനയ്ക്കരികിലേക്ക് എന്നാൽ നല്ലൊരു ദൂരം ഇട്ടുകൊണ്ട് അവന്റെ ശരീരത്തിലേക്ക് അവിടെ കിടന്ന കല്ലുകൾ വലിച്ചെറിഞ്ഞു ശരീരത്തെ കല്ലുകളും കമ്പുകളും കൊള്ളുന്ന ആന എനിക്ക് നേരെ തിരിയുമെന്ന വ്യക്തമായ ബോധം എനിക്കുണ്ടായിരുന്നു എന്റെ കല്ലുകളും കമ്പുകളും അവന്റെ ശരീരത്തിൽ വന്നു പതിക്കുന്ന സമയം ആന ഒരു കാലുകൊണ്ട് അവന്റെ ശരീരത്തിൽ ചവിട്ടി കാലുകളിൽ തുമ്പിക്കൈ കൊരുത്ത് വലിക്കുവാൻ തുടങ്ങുന്ന സമയമാണ് എന്റെ കല്ലുകളും ബഹളവും കേട്ടുകൊണ്ട് ആ ദൗത്യത്തിൽ നിന്നും അവൻ പിന്മാറി പിന്നെ എനിക്ക് നേരെ ചീറി അടുക്കുകയായിരുന്നു അടുത്തതായി അവൻ ചെയ്തത് ഇതിനു മുന്നേ ഞാൻ ഈ വന അതിർത്തിയിലും ഈ ഭാഗങ്ങളിലുമൊന്നും കാണാത്ത വളരെ വ്യത്യസ്തനായ ഒരാനയായിരുന്നു അവൻ ഇതിനു മുന്നേ ഒന്നും ഞാൻ ഈ പരിസരത്ത് ഇത്തരമൊരു ആനയെ കണ്ടിട്ടില്ല അവൻ്റെ ഒരു കൊമ്പ് വളഞ്ഞ് മുകളിലോട്ടും മറ്റേ കൊമ്പ് വളഞ്ഞ് താഴോട്ടുമിരിക്കുകയാണ് രണ്ടും രണ്ട് ദിശയിൽ സാമാന്യം വലിപ്പമുള്ള നല്ല കറുത്ത നിറത്തോടുകൂടിയ ഒരാണയാണ് അവൻ അവൻ്റെ ഉടലളവുകൾ കൃത്യം എനിക്ക് നേരെ തുമ്പിക്കൈ ഉയർത്തി തലകുലുക്കി ചീറ്റി വന്ന അവൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കുവാൻ എനിക്ക് സാധിച്ചില്ല അവൻ എൻ്റെ അരികിലേക്ക് പാഞ്ഞെത്തുന്നതിന് മുന്നേ തന്നെ ഞാൻ അവിടെ നിന്നും ഓടിത്തള്ളിയിരുന്നു ഞാൻ കാവൽ നിൽക്കുന്ന ചെക്ക് പോസ്റ്റിലേക്ക് കയറി സ്വയം മരണത്തെ വിളിച്ചു വരുത്തുവാൻ ഞാൻ തയ്യാറല്ലാത്തതിനാൽ ചെക്ക് പോസ്റ്റിൻ്റെ വശത്തുകൂടി ഞാൻ ഓടി വണത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയും അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിന് സമീപത്തുള്ള കുറ്റിക്കാടിനുള്ളിൽ ഞാൻ ഒളിച്ചിരിക്കുകയും ചെയ്തു എൻ്റെ ശ്വാസോച്ഛ്വാസം പോലും ഞാൻ പിടിച്ചു നിർത്തുവാനും ക്രമീകരിക്കുവാനും ശ്രമം നടത്തി വളരെ പ്രയാസപ്പെട്ട് ഞാൻ അത് നടപ്പിലാക്കുകയും ചെയ്തു കുറ്റിക്കാടിലിരുന്നു കൊണ്ട് അങ്ങ് അകലെ നടക്കുന്നത് എന്താണെന്ന് എനിക്ക് കാണുവാൻ സാധിക്കുമായിരുന്നു പുല്ലുമേഞ്ഞ കൊണ്ട് നിർമ്മിച്ച ഒരു ബോക്സ് രൂപത്തിലുള്ള ചെക്ക് പോസ്റ്റ് ആയിരുന്നു അത് ഞാൻ അതിനുള്ളിലേക്ക് പ്രവേശിച്ച് കാണും എന്ന് കരുതി ആനയ്ക്ക് തെറ്റി അവിടെ എന്നെ കണ്ടെത്തുവാൻ കഴിയാത്ത ആന അതിന് പരാജയപ്പെട്ടു അവനാ ചെക്ക് പോസ്റ്റ് പൂർണ്ണമായും തകർത്തു അവന്റെ കോപത്തിന് ഇരയാക്കി തടികൊണ്ട് നിർമ്മിച്ച ആ ചെക്ക് പോസ്റ്റ് അവൻ നിരത്തേക്ക് വീശിയടിച്ചു വനവാതയ്ക്ക് കുറുകെ ആ ചെക്ക് പോസ്റ്റ് കിടന്നു പൊളിഞ്ഞ നിലയിൽ ഇനിയും അതുവഴി കടന്നുപോകുന്ന മോട്ടോർ വാഹനങ്ങൾക്കോ കാളവണ്ടികൾക്കോ പോകുവാൻ സാധിക്കാത്ത വിധത്തിൽ റോഡിൽ അത് തടസ്സം സൃഷ്ടിച്ചു ചെക്ക് പോസ്റ്റ് തകർത്തുകൊണ്ട് ഉറക്കെ ചിഹ്നം വിളിച്ചുകൊണ്ട് ചുറ്റുപാടും അവൻ എന്നെ പരതി അവനെന്നെ കണ്ടുപിടിക്കുവാൻ സാധിച്ചില്ല കുറച്ച് മിനിറ്റുകൾ മാത്രം അവനവിടെ ചിലവഴിച്ച് അടുത്തുണ്ടായിരുന്ന അരുവി മുറിച്ചു കടന്നുകൊണ്ട് അവൻ അപ്പുറത്തെ വനത്തിലേക്ക് കയറി മറിഞ്ഞു അവൻ പൂർണ്ണമായി പോയി എന്ന് ഉറപ്പു വരുത്തിയ ശേഷമാണ് ഞാൻ ഒളിച്ചിരുന്ന കുറ്റിക്കാടിന് പുറത്തേക്ക് ഞാൻ ഇറങ്ങി വന്നത് ഞാൻ ഇവിടെ എടുത്ത തീരുമാനം ശരിയാണെന്ന് ഉറപ്പുവരുത്തുവാൻ ആ ചെക്ക് പോസ്റ്റിൻ്റെ അവസ്ഥ മാത്രം മതിയായിരുന്നു ഞാൻ ആ ചെക്ക് പോസ്റ്റിൽ കയറി ഇരിക്കുകയായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഞാൻ പടമായേനെ എന്നെക്കൊണ്ടാകുന്ന വിധത്തിൽ വനപാതയിലേക്ക് വീട് കിടന്ന ചെക്ക് പോസ്റ്റിൻ്റെ ഭാഗങ്ങൾ ഞാൻ നീക്കം ചെയ്തു പിന്നീട് ഞാൻ നടന്നു ചെന്നത് അരുവിയുടെ അരികിലേക്കാണ് അവിടെ കിടന്നിരുന്ന ആ ഗ്രാമണിൻ്റെ ശരീരം നോക്കി എൻ്റെ അവസരോചിതമായ പെരുമാറ്റം കാരണം ആ ശരീരത്തിന് മറ്റ് കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല സാധാരണഗതിയിൽ ഒരു ആന ഒരു മനുഷ്യനെ ആക്രമിക്കുകയാണെങ്കിൽ അത് ചവിട്ടി വലിച്ചു കീറി തേച്ചൊട്ടിക്കുകയാണ് പതിവ് എന്നാൽ ഇവിടെ അതിനൊരു സാഹചര്യം ഞാൻ ഒരുക്കിയില്ല പാതി നദിയിലേക്കും കരയിലേക്കും കടന്നിരുന്ന അദ്ദേഹത്തിൻ്റെ ശരീരം ഞാൻ വലിച്ച് പൂർണ്ണമായും കരയിലേക്ക് കിട്ടും അതിനുശേഷം അവിടെ കടന്നിരുന്ന കുറ്റിക്കാടുകളും ഇലകളും വെട്ടിയെടുത്തുകൊണ്ടുവന്ന് ആ ശരീരം മൂടി വെച്ചു അത് മറ്റൊന്നിനും വേണ്ടി ആയിരുന്നില്ല ഇങ്ങനെയൊരു ശരീരം ഇവിടെ കടന്നിരുന്നാൽ വനത്തിൽ നിന്നും മറ്റ് വന്യജീവികൾ വന്ന് ഇത് ആഹരിക്കുവാൻ സാധ്യതയുണ്ട് അതുമാത്രമല്ല വട്ടമിട്ട് പറക്കുന്ന കഴുകന്മാരും ഈ ശരീരത്തെ നോട്ടമിട്ടെന്നും വരാം ഇതെല്ലാം ഒഴിവാക്കുവാൻ വേണ്ടിയും അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് മറ്റ് പരുക്കുകളൊന്നും ഉണ്ടാകാതിരിക്കുവാനും വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് ഇതെല്ലാം ചെയ്തതിന് ശേഷം ഞാൻ അടുത്തുണ്ടായിരുന്ന ഞങ്ങളുടെ ഫോറസ്റ്റ് ഓഫീസ് ലക്ഷ്യമാക്കി നടന്നു ഉണ്ടായ കാര്യങ്ങൾ ഞാൻ അവിടെ ബോധിപ്പിക്കുകയും പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തു പിന്നീട് ഞാൻ അവിടേക്കെത്തിയത് മണിക്കൂറുകൾക്ക് ശേഷമാണ് എൻ്റെ ഒപ്പം പോലീസുകാരും ഫോറസ്റ്റ് ഗാർഡുകളും ഉണ്ടായിരുന്നു ഗ്രാമീണ ശരീരം അവിടെ നിന്ന് വീണ്ടെടുത്ത് പോലീസുകാർ കൊണ്ടുപോയി അവിടെ നടന്ന സംഭവങ്ങൾ എൻ്റെ കയ്യിൽ നിന്നും ഒരു റിപ്പോർട്ടായി എഴുതിയെടുക്കുകയും ചെയ്തു വനത്തിന് പരിസരങ്ങളിൽ റോഞ്ച് ചുറ്റുവാൻ പോകുന്ന മറ്റ് ഗാർഡുകൾ പറഞ്ഞ് ഒരു വിവരം കൂടി എനിക്ക് അറിയുവാൻ സാധിച്ചിരുന്നു ഈ ആന ഈ വനപ്രദേശത്തിട്ട് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിരിക്കുന്നു ഒരാഴ്ചയ്ക്ക് മുന്നേ ഈ ആനയെ ഫോറസ്റ്റ് ഓഫീസിലെ മറ്റൊരു ഉദ്യോഗസ്ഥൻ കണ്ടതായും പറഞ്ഞിരുന്നു എന്നാൽ ഏത് വനമേഖലയിൽ നിന്നും വന്നതാണെന്ന് ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഏതെങ്കിലും ഒരു ആനയുടെ കൂട്ടത്തിൽ നിന്നും തെറ്റി വന്ന കൊമ്പനായിരിക്കാം ഇവൻ അല്ലെങ്കിൽ അവിടെ നിന്നും തല്ലുകൂടി പിരിഞ്ഞു വന്നവൻ എന്തായാലും ഒറ്റയാനാണ് അവൻ്റെ ഭാഗത്തു നിന്നും ആദ്യമായി റിപ്പോർട്ട് ചെയ്ത ഒരു കൊലപാതകത്തിൻ്റെ കഥയാണ് ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞത് അവൻ്റെ പുസ്തകത്താളുകളിൽ ചോരുകൊണ്ട് എഴുതി ചേർത്ത കൊലപാതക പരമ്പരയുടെ വെറുമൊരു തുടക്കം മാത്രമായിരുന്നു ഇത് കഥ ഇനിയാണ് ആരംഭിക്കുവാൻ പോകുന്നത് ഞാനിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ പോകുന്നത് ആനമല തമ്പിയുടെ ഒരു വേട്ടകഥയാണ് ഇനിയും കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല നമുക്കിനിയും നേരെ കഥയിലേക്ക് പോകാം വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്പൂൾ കഥകളിലൂടെ കൊല്ലവർഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് കാക്കനകോട്ടയിലെ പ്രധാന റോഡ് വഴി കടന്നു പോകുന്ന മോട്ടോർ വാഹനങ്ങളെയും കാളവണ്ടികളെയും അതുവഴി കടന്നുപോകുന്ന സാധാരണക്കാരായ ആളുകളെയും ആ ആന ആക്രമിക്കുവാൻ തുടങ്ങി നിരവധി പേർക്ക് പരിക്ക് പറ്റി രണ്ടു മൂന്ന് കാളവണ്ടികൾ അവൻ പൂർണ്ണമായും തകർത്തു ഒരു മോട്ടോർ കാർ ഭാഗികമായി അടിച്ചു തകർത്തു കാക്കനംകോട്ടയും അതിന് ചുറ്റുമുള്ള വനപ്രദേശവും അവന്റെ അധീനതയിലേക്ക് അവൻ കൊണ്ടുവന്നു രാത്രി കാലങ്ങളിൽ പ്രധാന പാത വഴി സഞ്ചരിക്കുവാൻ ഒരുവിധപ്പെട്ട ആളുകളെല്ലാം ഭയന്നിരുന്നു ഫോറസ്റ്റുകാർ പലതവണ ഈ ആണെ അന്വേഷിച്ച് കാക്കനകോട്ടിൻ്റെ വനപ്രദേശങ്ങളെല്ലാം അന്വേഷിച്ചു പോയിയെങ്കിലും അവനെ കണ്ടെത്തുവാൻ അവർക്ക് സാധിച്ചില്ല അന്വേഷിച്ചു പോകുമ്പോൾ അവൻ എവിടേക്കാണ് പോയി മറയുന്നതെന്ന് ആർക്കും കണ്ടുപിടിക്കുവാൻ കഴിഞ്ഞില്ല എന്നാൽ രാത്രി കാലങ്ങളിലും ചില പ്രത്യേക സമയങ്ങളിലും അവൻ അവനവിടേക്ക് എത്താറുണ്ട് അവിടുത്തെ ഗ്രാമീണരെയും മറ്റാളുകളെയും അവൻ ഭീതിയിലും ആഴ്ത്താറുമുണ്ട് അതോടെ അവനൊരു പേര് വീണു പിശാജ് പേയ് കൂടിയ ആനയാണ് അതെന്ന രീതിയിൽ അവിടുത്തെ ആളുകൾ പറഞ്ഞു പരത്തി കാരണം മറ്റൊന്നുമായിരുന്നില്ല ആയിരുന്നില്ല അവനെ തേടിപ്പോകുന്നവർക്ക് അവനെ കണ്ടെത്തുവാൻ സാധിക്കുന്നില്ല അത് തന്നെയായിരുന്നു അതിനുള്ള കാരണം അവൻ്റെ കാലടയാളങ്ങൾ ട്രാക്ക് ചെയ്തു പോകുന്ന ട്രാക്കർമാർ എവിടെ നിന്നുമാണോ ആ കാൽപ്പാട് തുടങ്ങുന്നത് അവസാനം അവിടേക്ക് വന്ന് തന്നെ എത്തിച്ചേരുകയാണ് പതിവ് അവനെ ചുറ്റിപ്പറ്റി പല മിത്തികഥകളും അവിടെ പ്രചാരത്തിലും വന്നു അതിലെ ഒന്ന് ഇങ്ങനെയായിരുന്നു കാക്കനംകോട്ടയിലെ വണത്തിനരികിലേക്ക് വന്ന ഒരു സായിപ്പ് അവനെ തിരക്കി അവിടുത്തെ പ്രദേശവാസികളുടെ സഹായത്തോടെ വനത്തിലേക്ക് വേട്ടയാടുവാൻ വേണ്ടി പോയിരുന്നു സൂര്യൻ അസ്തമിക്കുന്നതിന് മുന്നേ തന്നെ അവനെ കൊന്ന് അവന്റെ കൊമ്പൂരി ഗ്രാമത്തിലേക്ക് കൊണ്ടുവരുമെന്നായിരുന്നു ആ വെള്ളക്കാരൻ ആ ഗ്രാമത്തിലെ ആളുകളോട് പറഞ്ഞത് എന്നാൽ അദ്ദേഹത്തിന് അത് സാധിച്ചിരുന്നില്ല പക്ഷേ മറ്റൊരു കാര്യമുണ്ടായി വെള്ളക്കാരൻ താമസിച്ചിരുന്ന ഗ്രാമത്തിലേക്ക് അർദ്ധരാത്രി കഴിഞ്ഞ് പിറ്റേന്ന് അതികാലത്തെ തന്നെ ആ കാട്ടാനെത്തി വെള്ളക്കാരൻ കടന്നിരുന്ന കൃത്യം കുടിലിലേക്ക് അവൻ ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തു പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ വെള്ളക്കാരൻ്റെ ചിന്ന അവശിഷ്ടങ്ങൾ മാത്രമായിരുന്നു ആ ഗ്രാമർക്ക് കിട്ടിയത് അതോടെ അവിടുത്തെ ആളുകൾക്കുള്ളിലേക്ക് ഭയം വല്ലാതെ കൂടുകയും ചെയ്തു അവനെ പിടിക്കുക എന്നത് മാത്രമല്ല അവനെ കൊല്ലുവാൻ ചിന്തിക്കുന്നത് പോലും മരണത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന് അവിടുത്തെ ആളുകൾ അതോടെ വിശ്വസിച്ചു ഇത് ഒരു മിത്താണ് അങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ ഇത് വെറും കെട്ടുകഥയാണ് ആന വെറുമൊരു ആനയാണ് അവന് യാതൊരു പ്രത്യേകതകളുമില്ല അവനും പ്രേതമോ പിശാചോ ഒന്നുമല്ല അങ്ങനെ ഗ്രാമത്തിൽ പറഞ്ഞു നടന്നിരുന്ന ഒരുവനെ രാത്രിക്ക് രാത്രിയിൽ കാണാതായതും അവന്റെ ശരീരം വനത്തിനുള്ളിൽ നിന്നും ഒരു മരത്തിൽ കീർത്തൂങ്ങിയ അവസ്ഥയിൽ കണ്ടെത്തുകയും ചെയ്തു ഈ നടക്കുന്ന സംഭവങ്ങളെല്ലാം അവിടുത്തെ ഗ്രാമീണർ കൂട്ടിയിണക്കി അവനെ ഒരു ശരിക്കുമുള്ള ഒരു പിശാചാക്കി മാറ്റുകയായിരുന്നു ഇങ്ങനെയുള്ള പല കഥകളും കാക്കനംകോട്ട ഭാഗത്തു നിന്നും എനിക്ക് കേൾക്കുവാൻ സാധിച്ചു അതും പല പല ഗ്രാമങ്ങളിൽ നിന്നും ഞാൻ ഈ കേട്ട കഥകൾ പലതും അവശ്വസനീയമായിരുന്നു എനിക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നതിനും അപ്പുറമുള്ള കഥകളാണ് ഞാൻ അവിടെ നിന്നും കേട്ടത് ഇതിലേതൊക്കെയാണ് സത്യം ഇതിലെന്തുമാത്രം സത്യമുണ്ട് എന്നൊക്കെ തിരിച്ചറിയുവാൻ വളരെ പ്രയാസമാണ് പിന്നെ അവരുടെ വിശ്വാസങ്ങളിൽ കൂടുതൽ കയറി ചകയുവാനോ അത് അങ്ങനെയല്ല അത് ഇങ്ങനെയാണെന്ന് അവരെ വിശ്വസിപ്പിക്കുവാനോ ഞാൻ ശ്രമിച്ചില്ല അത് അവിടുത്തെ ആളുകളുടെ വിശ്വാസമാണ് അവരുടെ വിശ്വാസങ്ങളെയോ ആചാരങ്ങളെയോ ചോദ്യം ചെയ്യുവാൻ ഞാൻ തയ്യാറുമല്ല അവിടുത്തെ ആളുകൾ എന്താണ് വിശ്വസിക്കുന്നത് അവർ അങ്ങനെ തന്നെ വിശ്വസിക്കട്ടെ സത്യം എന്താണെന്ന് ഞാൻ മാത്രം മനസ്സിലാക്കിയാൽ പോരെ മറ്റുള്ളവരോട് അത് അടിച്ചേയിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യം എനിക്കില്ല ഇതൊക്കെ കൊണ്ട് അവിടുത്തെ ഗ്രാമീണർ പറയുന്ന കാര്യം മാത്രം കേൾക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും അവർക്ക് വേണ്ട മറുപടികൾ മാത്രം നൽകുകയും ചെയ്തു അതുമൂലം അവിടുത്തെ ആ കാട്ടാനയെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ അതെന്നെ ഏറെ സഹായിച്ചു അതുപോലെ അവനെ പറ്റിയുള്ള പല രസകരമായ കഥകളും അവർ എന്നോട് പങ്കുവയ്ക്കുകയും ചെയ്തു അതിലൊന്ന് ഇതാണ് ഗ്രാമത്തിൽ നിന്നും സ്ഥിരമായി വേട്ടയ്ക്ക് ഒരു സംഘം ആളുകൾ അടുത്തുള്ള വനങ്ങളിലേക്ക് പോകാറുണ്ട് കാക്കനംകോട്ടയിലും അതിനു ചുറ്റുമുള്ള വനങ്ങളിലേക്കും വൈകുന്നേരം അവർ മടങ്ങി വരുമ്പോൾ അവരുടെ കയ്യിൽ കുറഞ്ഞത് ഒരു കാട്ടുപന്നിയെങ്കിലും ഉണ്ടായിരിക്കും ആഴ്ചയിലൊരിക്കൽ ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ അവർ വനത്തിലേക്ക് വേട്ടയ്ക്ക് വേണ്ടി പോയി വനത്തിലെത്തി കാട്ടുപന്നിയെ ട്രാക്ക് ചെയ്ത് അവയുടെ ശബ്ദം ശ്രവിച്ചുകൊണ്ട് ആ ദിക്ക് ലക്ഷ്യമാക്കി അവർ നടന്നു ചെന്നു എന്നാൽ വനത്തിലെ കൂരാക്കൂരി ഇരുട്ടിൽ നിന്നും പുറത്തു വന്നത് കാട്ടുപന്നി ആയിരുന്നില്ല നമ്മൾ മുന്നേ പറഞ്ഞ കാട്ടുപിശാജായിരുന്നു അതിനു നേരെ നിറയൊഴിക്കുവാനോ അവനെ പിടിക്കുവാനോ ആളുകൾ ശ്രമിച്ചില്ല എന്നു മാത്രമല്ല അധിക സമയം അവിടെ നിൽക്കുവാനും അവർ ആഗ്രഹിച്ചതുപോലുമില്ല എന്ന് പറയുന്നതാണ് ശരി ഇരുട്ടിൽ നിന്നും പുറത്തേക്ക് വന്നത് ആ കാട്ടാനയാണെന്ന് മനസ്സിലാക്കിയ അവർ നാല് ദിക്കിലേക്കും ചിതറിയൂടി പിന്നെ പലപ്പോഴായിട്ടാണ് അവർ ഗ്രാമത്തിലേക്ക് മടങ്ങിയെത്തിയത് എന്തോ ഭാഗ്യം കൊണ്ട് മാത്രമാണ് അവരുടെ ആരുടെയും ജീവൻ നഷ്ടപ്പെടാഞ്ഞത് ഇതെല്ലാം ഞാൻ ഈ ഗ്രാമത്തിലേക്ക് വന്നതിന് ശേഷം കേട്ട കഥകളാണ് എന്നാൽ ഞാൻ ഈ ഗ്രാമത്തിലേക്ക് വരുന്നതിന് മുന്നേ അവൻ പല പല സംഭവങ്ങൾ ഇവിടെ ചെയ്തു കൂട്ടിയിട്ടുണ്ടായിരുന്നു അവൻ്റെ ആദ്യ കൊലയ്ക്ക് ശേഷം ഏകദേശം ഒരു മാസങ്ങൾക്കപ്പുറമാണ് മറ്റൊരു കൊലപാതകം അവൻ നടത്തിയത് ഗ്രാമത്തിലെ ഒരു ഇടയൻ തൻ്റെ കന്നുകാലികളെ നയിച്ചുകൊണ്ട് കൊണ്ട് വനത്തിനുള്ളിലേക്ക് പോയി പിന്നീട് ഏകദേശം വൈകുന്നേരം ആയപ്പോഴേക്കാണ് അവൻ തിരികെ ഗ്രാമത്തിലേക്ക് എത്തിയത് വൈകുന്നേരം ഗ്രാമത്തിലുണ്ടായ സംഭവപരമ്പരകൾ എന്താണെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല അവൻ്റെ കൂടെ ഒരു സഹായി കൂടി ഉണ്ടായിരുന്നു അവർ ഒന്നും അറിയാതെ ഗ്രാമത്തിലേക്ക് തൻ്റെ കന്നുകാലികളെ നയിച്ചുകൊണ്ട് വന്നു എന്നാൽ ഗ്രാമമെത്താറായപ്പോഴേക്കും കന്നുകാലികൾ ഗ്രാമത്തിലേക്ക് പോകുവാൻ വിസമ്മതിച്ചു എങ്കിലും അവർ വളരെ പ്രയാസപ്പെട്ട് തല്ലിക്കൂട്ടി കന്നുകാലികളെ ടിച്ചു തെളിച്ച് ഗ്രാമത്തിലേക്ക് നയിച്ചു സാധാരണഗതിയിൽ നിന്നും വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു അന്നവർക്ക് ഗ്രാമത്തിൽ നിന്നും ലഭിച്ചത് സാധാരണ സമയത്ത് ഇപ്പോൾ ഗ്രാമത്തിൽ നല്ല ആൾക്കരക്കും ശബ്ദ കോലാഹലങ്ങൾ എല്ലാം ഉണ്ടാകേണ്ടതാണ് പക്ഷെ വിപരീതമായാണ് അന്നത്തെ ദിവസം അവൻ അനുഭവിച്ചത് തികച്ചും ശാന്തമായ അന്തരീക്ഷം ഗ്രാമത്തിന് പുറത്ത് കുടിലുകൾക്ക് വെളിയിൽ ആരെയും തന്നെ കാണാനില്ല എല്ലാവരും സന്ധ്യ ആയപ്പോൾ തന്നെ കുടിലുകളെ ആശ്രയിച്ചിരിക്കുന്നു എന്താണ് കാര്യമെന്ന് ഗ്രാമത്തിലേക്ക് എത്തുന്നതിന് തൊട്ടു മുന്നേ വരെ അവർക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചില്ല എന്നാൽ ഗ്രാമത്തിലേക്ക് പ്രവേശിക്കാൻ നേരം തൊട്ടു മുന്നേ കന്നുകാലികൾ ചിതറി പല വഴിക്കായി ഓടി ഗ്രാമത്തിൽ നിന്നും ഉച്ചത്തിലുള്ള വിളിച്ചു പറയലുകളെത്തി നിങ്ങൾ ഇരുവരും ഗ്രാമത്തിൽ കയറണ്ട ദൂരേക്ക് എവിടെയൊക്കെങ്കിലും ഓടി അകലൂ കറുത്ത പിശാജ് കറുത്ത പിശാജ് എന്നിങ്ങനെയുള്ള വാക്കുകളായിരുന്നു ആ സമയത്ത് അവിടെ അലയടിച്ചത് എന്താണ് അവിടെ നടക്കുന്നതെന്ന് മനസ്സിലാക്കുന്നതിന് മുന്നേ തന്നെ അവരുടെ തൊട്ടു പിന്നിൽ ആ പിശാജ് പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞിരുന്നു കന്നുകാലികളെ മേയ്ക്കുവാൻ കൊണ്ടുപോയ ഇടയൻ്റെ കൈക്കാരനെ ആ പിശാജ് ചുരുട്ടിയെടുത്ത് നില തടിച്ചു നിലവിളിയും അസ്ഥി കഷ്ണങ്ങൾ ഞുരുങ്ങുമ്പോഴുണ്ടാകുന്ന ശബ്ദവും ആ ഇടയനെ വല്ലാതെ തളർത്തി താൻ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച തല പിളർന്നു കിടക്കുന്ന തൻ്റെ സഹായിയാണ് രക്തം വാർന്നൊഴുകുന്നു ശരീരത്ത് ജീവന്റെ ഒരു തുടുപ്പ് പോലും അവശേഷിക്കുന്നില്ല മങ്ങിയ വെളിച്ചം അവക്തമായ കാഴ്ച അയാൾക്ക് സമ്മാനിച്ചു തൻ്റെ കണ്ണുകൾ നിറഞ്ഞു കാഴ്ചകൾ മങ്ങുവാൻ തുടങ്ങി ശരീരം പകർന്നു നിന്ന ആവേശം ഊർജം കാലുകളിലേക്കും കൈകളിലേക്കും ഇരച്ചെത്തി ഓടുക എന്നൊരു ആജ്ഞാപനം തൻ്റെ തലച്ചോറ് തൻ്റെ ശരീരത്തിന് നൽകി ശരീരം അതിനായി പ്രവർത്തിച്ചു വളരെ വേഗം തന്നെ അയാൾ അവിടെ നിന്നും ഗ്രാമത്തിന് പുറത്തേക്ക് ഓടിയകുന്നു ആന കുറച്ചു ദൂരം അദ്ദേഹത്തെ പിന്തുടർന്നുവെങ്കിലും അയാളെ പിടികൂടുവാൻ ആ കാട്ടാനയ്ക്ക് ആ പിശാചനെ കഴിഞ്ഞില്ല നേരം വെളുക്കുവോളം ആ കാട്ടുപിശാജെ ഗ്രാമത്തെ അടിമുടി വിറപ്പിച്ചു അവിടുത്തെ ഗ്രാമീണർ പറയുന്നത് പ്രകാരം പല സമയങ്ങളിലും കുടിലുകൾക്ക് സമീപം ആനയുടെ ചൂര് വല്ലാതെ ഉണ്ടായി എന്നാണ് എന്ന് വെച്ചാൽ അവൻ്റെ രൂക്ഷമായ ഗന്ധം അവൻ ഗ്രാമത്തിൽ നിന്നും പോയി എന്ന് അവിടുത്തെ ആളുകൾ വിശ്വസിച്ചു വരുമ്പോൾ ഗ്രാമത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ നിന്നും അവന്റെ ഉച്ചത്തിനുള്ള ചിഹ്നം വിളി അവരുടെ പ്രതീക്ഷകളെ അസ്തമിപ്പിക്കും അന്നത്തെ രാത്രിയിൽ ആ ഗ്രാമത്തിലെ ആരും തന്നെ ഉറങ്ങിയില്ല എന്നാൽ അന്ന് ഗ്രാമത്തിലെ കുടിലുകളെ ഒന്നും തന്നെ അവൻ ആക്രമിച്ചില്ല ഗ്രാമത്തിലൂടെയും ഗ്രാമത്തിന് ചുറ്റിലൂടെയും അവൻ വലം വയ്ക്കുകയും അലഞ്ഞു നടക്കുകയും മാത്രമാണ് ചെയ്തത് പക്ഷേ ഈ സമയങ്ങളിൽ കുടിലുകളിൽ നിന്നും ആരെങ്കിലും പുറത്തേക്ക് ഇറങ്ങിയിരുന്നുവെങ്കിൽ കഥ മാറിയേനെ പിന്നെ നേരം പുലർന്ന് അവൻ്റെ സാന്നിധ്യം പൂർണ്ണമായി ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ഗ്രാമീണർ തങ്ങളുടെ കുടിലുകളിൽ നിന്നും പുറത്തേക്ക് പുറത്തേക്കിറങ്ങിയത് ഗ്രാമത്തിലെ വീരയ്യ എന്ന ഒരാൾ തൻ്റെ കുടിലിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അദ്ദേഹം കണ്ട കാഴ്ച ഇതാണ് തൻ്റെ കുടിലിന് മുന്നിൽ ചിതറിക്കിടക്കുന്ന മാംസ കഷ്ണങ്ങൾ രക്തം അത് അയാളെ വല്ലാതെ ഭയപ്പെടുത്തി തലേന്ന് രാത്രിയിൽ സംഭവിച്ച കൊലപാതകത്തിൻ്റെ അവശേഷിപ്പുകളാണ് ഇത് ഏകദേശം ഉച്ചയായപ്പോഴേക്കും അവിടെ നിന്നും തലേന്ന് രാത്രിയിൽ ഓടിപ്പോയ ആ ഇടയൻ തിരികെ ഗ്രാമത്തിലേക്കെത്തി അപ്പോൾ അയാൾ അവിടെ പെരുമാറിയത് ഒരു ഭ്രാന്തനെ ഭ്രാന്തനെപ്പോലെയായിരുന്നു നേരം പുലർന്ന സമയം കബനി നദിയുടെ തീരത്തേക്ക് ഗ്രാമത്തിൽ നിന്നും ഒരാൾ മീൻ പിടിക്കുവാൻ വേണ്ടി പോയിരുന്നു ഇതൊരു രസകരമായ സംഭവമായിട്ടാണ് അവിടുത്തെ ഗ്രാമീണർ എന്നോട് പറഞ്ഞത് അവർക്കത് രസകരമായി തോന്നിക്കാണും എന്നാൽ ആ സംഭവം നടന്നപ്പോൾ അനുഭവിച്ച ആ വ്യക്തിയുടെ മാനസികാവസ്ഥ എന്താണെന്ന് കൂടി നമ്മൾ ചിന്തിക്കണം മുത്തു എന്നാണ് അവൻ്റെ പേര് സ്ഥിരമായി ഗ്രാമത്തിൽ നിന്നും രാവിലെ അവൻ കബനിയുടെ നദിയുടെ തീരത്തേക്ക് ചൂണ്ടയിടാൻ വേണ്ടി പോകുമായിരുന്നു ഇതവൻ്റെ ദിനചര്യ കൂടിയാണ് അവൻ പിടിക്കുന്ന മീനുകളെ കൊണ്ട് ഉച്ചയ്ക്ക് മുന്നേ അവൻ ഗ്രാമത്തിലേക്ക് തിരികെ എത്തും അങ്ങനെ ഒരു ദിവസം മുത്തു കബടിയുടെ തീരത്തേക്ക് ചൂണ്ടയിടുവാൻ വേണ്ടി പോയി സമയം ഇപ്പോൾ ഏകദേശം ഏഴെട്ട് ആയി കാണും അവൻ ഒരുവിധം മീനുകളെ പിടിച്ച് അവൻ്റെ കൊട്ടയിലാക്കി അവൻ അടുത്ത മീന് വേണ്ടി ചൂണ്ട കാത്തിരിക്കുന്ന സമയം അവൻ്റെ പിന്നിൽ എന്തോ ഒന്ന് വന്നു നിൽക്കുന്നത് പോലെ അവന് തോന്നി അവൻ്റെ പിന്നിൽ നിന്നും ഒരു ചെറിയ കാറ്റ് വീശി വല്ലാത്ത ഒരു ദുർഗന്ധം അവൻ അനുഭവപ്പെട്ടു പിന്നെ ചെറിയൊരു മുരൾ ചെയ്യും അത് മറ്റൊന്നിൻ്റെയും ആയിരുന്നില്ല ആണയുടെ അമറലായിരുന്നു തുമ്പക്കൈ ഉയർത്തിയുള്ള ചിഹ്നം വെളിയല്ല വല്ലാത്ത ഒരു അസ്വസ്ഥപ്പെടുത്തുന്ന ശബ്ദം മുത്തു പതിയെ തൻ്റെ ചൂണ്ടക്കോല് താഴെക്കിട്ടു പതിയെ തിരിഞ്ഞു നോക്കി അപ്പോൾ കാണുന്ന കാഴ്ച ഇതാണ് തൻ്റെ തൊട്ടരിയിൽ അവൻ നിൽക്കുന്നു മരണത്തെ മുഖാമുഖം കണ്ട സമയം എന്ത് ചെയ്യണമെന്ന് അവന് യാതൊരു പിടുത്തവുമില്ല തന്റെ കാലുകളും കൈകളും ചലിക്കുന്നില്ല ശരീരമാകെ തണുത്ത മരവിച്ച അവസ്ഥ ഇനിയും തന്റെ മാതാപിതാക്കളെയും ഗ്രാമത്തെയും കാണില്ല എന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ച സമയം ആന അവനെ തുമ്പിക്കൈ കൊണ്ട് വീശിയൊരടി അതു മാത്രമായിരുന്നു മുത്തുനോട് അവൻ ചെയ്തത് അടി കൊണ്ട് അവൻ തെറിച്ച് വീണത് കബിണി നദിയിലേക്കാണ് ചെറുപ്പം തൊട്ട് കബിണി നദിയെ അവന് നല്ലപോലെ അറിയാം കബിണി നദിയിലേക്ക് തെറിച്ച് വീണ അവൻ നീന്തി മറുകരയിലേക്ക് ചെന്നെത്തി താൻ നിന്ന സ്ഥലത്തേക്ക് അവൻ ഉറ്റുനോക്കി ആന അവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ കുറേ സമയം അവൻ അവിടെ ചിലവഴിച്ചു പിന്നീട് രാവിലെയുള്ള അവൻ്റെ മീൻപിടുത്തമുണ്ടല്ലോ അതവൻ അവസാനിപ്പിച്ചു ഭയമായി പോയി ചിറക്കിന് ഇങ്ങനെയൊക്കെയാണ് അവിടുത്തെ ഗ്രാമീണർ പറഞ്ഞത് പക്ഷേ അതൊരു രസകരമായ കാര്യമാണെന്ന് എനിക്ക് തോന്നിയില്ല എങ്കിലും ഞാൻ അത് പ്രകടിപ്പിച്ചില്ല മുത്തുവിനെ ഞാൻ പോയി കണ്ടിരുന്നു അവൻ കാര്യങ്ങളെല്ലാം വളരെ വിശദമായി എന്നോട് പറഞ്ഞു എൻ്റെ ഭാഗ്യം അല്ലെങ്കിൽ എൻ്റെ മാതാപിതാക്കളുടെ ഭാഗ്യം ഒന്നുകൊണ്ടു മാത്രമാണ് ഇക്കാര്യം പറയുവാൻ ഞാനിപ്പോൾ സാബിൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഇല്ല എങ്കിൽ ഞാൻ ഈ ഭൂമിയിൽ തന്നെ ഉണ്ടാകുമായിരുന്നില്ല അവൻ അടിക്കുന്നതിന് പകരം എന്നെ ചുരുട്ടിയെടുത്ത് നിരത്തടിക്കുകയായിരുന്നുവെങ്കിൽ ഞാൻ ഇത്രയും പറഞ്ഞ് അവൻ പൊട്ടിക്കരഞ്ഞു സാബ് ആ സമയം ഒരുപക്ഷേ ദൈവമായിരിക്കാം ആനയുടെ മനസ്സിൽ അങ്ങനെ തോന്നിപ്പിച്ചത് മറിച്ചായിരുന്നുവെങ്കിൽ ഞാനും ഇപ്പോൾ അവൻ്റെ കഥയിൽ എഴുതി ചേർക്കപ്പെട്ട ഒരു വ്യക്തി മാത്രമായി മാറുമായിരുന്നു അവൻ്റെ കയ്യിൽ നിന്നും മരണത്തെ മുഖാമുഖം കണ്ട് രക്ഷപ്പെട്ട ഒരാൾ ഇവൻ മാത്രമാണ് അവൻ ഇതുവരെ ആക്രമിച്ച് ആരും തന്നെ രക്ഷപ്പെട്ടിട്ടില്ല എന്നതാണ് അവൻ്റെ പ്രത്യേകത ഇവനും എന്നോട് പറഞ്ഞ അടയാളം ഒന്ന് തന്നെയാണ് അവൻ്റെ കൊമ്പ് ഒന്ന് നൂറിലോട്ട് വളഞ്ഞതും ഒന്ന് താഴോട്ട് വളഞ്ഞതുമാണ് മറ്റാനകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി നിർത്തുന്നതും ഈ ഒരു പ്രത്യേകതയാണ് എന്നാൽ അന്നത്തെ ദിവസം മറ്റൊരു സംഭവം കൂടി അരങ്ങേറിയിരുന്നു മുത്തു രക്ഷപ്പെട്ടുവെങ്കിലും കാക്കരൻകോട്ട വനത്തിനതിരിലുള്ള മറ്റൊരു ഗ്രാമത്തിലെ ഒരുവൻ്റെ ജീവൻ അന്ന് തന്നെ നഷ്ടപ്പെട്ടിരുന്നു ഈ സംഭവങ്ങൾക്ക് ശേഷം ആന അവിടെ നിന്ന് മടങ്ങിപ്പോയത് കാക്കരൻകോട്ടയിലെ ആ ഗ്രാമത്തിലേക്കായിരുന്നു പതിവില്ലാതെയുള്ള അവൻ്റെ സന്ദർശനം ഒരാളുടെ ജീവനാണ് എടുത്തത് ആന ഒരിക്കലും പകൽ സമയങ്ങളിൽ ആ ഗ്രാമങ്ങളിലോ സമീപ ആക്രമണം അഴിച്ചു വിട്ടിരുന്നില്ല എന്നാൽ ഇന്ന് നടന്നത് മറിച്ചായിരുന്നു ഗ്രാമത്തിലേക്ക് കടന്നു കയറിയ അവൻ ഗ്രാമത്തിൽ തന്നെ ഒരു വീടിന് പിന്നാമ്പുറത്ത് നിന്നും പല്ല് തേച്ചുകൊണ്ടിരുന്ന ഒരു ഗ്രാമീണനെയാണ് കൊലപ്പെടുത്തിയത് നിർഭാഗ്യവശാൽ അയാൾക്ക് ചെവി കേൾക്കാൻ കഴിയില്ലായിരുന്നു ആന വരുന്ന വിവരവും ആനയുടെ ശബ്ദവും ഗ്രാമത്തിലെ വിളിച്ചു അയാളുടെ ചെവിയിലേക്ക് എത്തിപ്പെട്ടില്ല ഗ്രാമത്തിലെ തൻ്റെ വീടിന് പിന്നാമ്പുറത്ത് നിന്നും അയാൾ പല്ല് തേച്ചുകൊണ്ടേയിരുന്നു അയൽപ്പക്കത്തെ ആളുകൾ ഉച്ചത്തിൽ നിലവിളിച്ചു പക്ഷേ അവൻ്റെ കാതുകളിലേക്ക് ഒന്നും എത്തിയില്ല ആന അവനെ പൊക്കിയെടുത്ത് നിലത്തടിച്ചു താഴെയിട്ട് കീറി ഗ്രാമത്തിലെ ആളുകൾ ഒന്നടങ്കം ബഹളം വെച്ചു അവർക്ക് നേരെയും അവൻ ആക്രമണം അഴിച്ചുവിട്ടു പക്ഷേ മറ്റു ജീവഹാനികളൊന്നും അവിടെ അന്നുണ്ടായില്ല അതൊഴികെ അവൻ തിരികെ അവിടെ നിന്നും വനത്തിലേക്ക് പോയി ഇതാണ് ഞാൻ വരുന്നതിന് മുന്നേ അവിടെയുണ്ടായ അവൻ്റെ അവസാന കൊലപാതകം ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് ഞാൻ എങ്ങനെയാണ് ഈ കഥയിലേക്ക് എത്തിപ്പെട്ടതെന്നല്ലേ പറയാം കഥയുടെ തുടക്കത്തിൽ ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ചെക്ക് പോസ്റ്റിൽ നിന്നിരുന്ന ഒരു വനപാലകൻ്റെ കാര്യം അയാൾ മുഖേനയാണ് ഞാൻ ഇപ്പോൾ ഈ ഗ്രാമത്തിലേക്ക് എത്തിയത് അയാളെൻ്റെ സുഹൃത്തോ ഒന്നും ആയിരുന്നില്ല ഞാൻ ഇതുവഴി കടന്നു പോകുന്ന സമയത്ത് രാത്രിയിൽ തങ്ങുവാൻ വേണ്ടി കാക്കനങ്കോട്ട് സമീപമുള്ള ഒരു ഗ്രാമത്തിൽ അവിടുത്തെ അതിഥി മന്ദിരത്തിൽ തങ്ങിയിരുന്നു എന്റെ കൂടെ അപ്പോൾ ഉണ്ടായിരുന്നതായിരുന്നു ഈ ഗാഡ് എന്റെ കൈവശം ഉണ്ടായിരുന്ന റൈഫിലുകളും മറ്റും കണ്ടിട്ട് അയാൾ എന്നോട് ചോദിച്ചിരുന്നു താങ്കൾ ഒരു നായാട്ടുകാരനാണോ ഞാൻ പറഞ്ഞു അതെ ഞാനൊരു നായാട്ടുകാരനാണ് അങ്ങനെ പറഞ്ഞു വന്നതിന്റെ കൂട്ടത്തിലാണ് ഈ ആനയെ പറ്റിയുള്ള കാര്യം അയാൾ ഞാനുമായി പങ്കുവയ്ക്കുന്നത് കാര്യങ്ങളെല്ലാം കേട്ടപ്പോൾ തികച്ചും വ്യത്യസ്തമായാണ് എനിക്ക് തോന്നിയത് അങ്ങനെയാണെങ്കിൽ ആ കാട്ടുപിശാചിനെ പിടിച്ചിട്ട് തന്നെ കാര്യമെന്ന് ഞാൻ തീരുമാനിച്ചു അങ്ങനെ ഞാൻ ഈ കഥയിലേക്ക് എത്തിപ്പെട്ടു എൻ്റെ കൂടെ ആ ഫോറസ്റ്റ് ഗാർഡും ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് വേലു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട് മാനന്തവാടിക്കടുത്ത് എവിടെയോ ആണെന്ന് അയാൾ പറഞ്ഞു ഈ ദൗത്യത്തിൽ വേലുവും എനിക്കൊപ്പം കൂടി അങ്ങനെ പിറ്റേന്ന് കാലത്തെ തന്നെ ഞാൻ കാക്കനങ്കോട്ടയിലേക്ക് ചെന്നു അവിടുത്തെ ഗ്രാമീണർക്ക് എന്നെ നല്ലപോലെ അറിയാം കാരണം പല പ്രാവശ്യവും ഞാൻ ഈ ഗ്രാമത്തിലെത്തിയിട്ടുണ്ട് നരഭോജികളെയും കാട്ടാനകളെയും പിടിക്കുവാൻ വേണ്ടി അതുകൊണ്ട് എനിക്ക് ആ ഗ്രാമത്തിൽ കൂടുതൽ മുഖഭരയുടെ കാര്യമൊന്നുമില്ല അവിടുത്തെ ഗ്രാമത്തലവന് എന്നെ നല്ലപോലെ അറിയാം ഞാൻ വന്ന വിവരം അറിഞ്ഞ് എനിക്ക് എനിക്കരികിലേക്ക് അയാൾ ഓടിയെത്തി എനിക്കുള്ള താമസ സൗകര്യം അയാൾ ഒരുക്കുകയും ചെയ്തു എങ്ങനെയാണ് താങ്കൾ ഈ വിവരം അറിഞ്ഞതെന്ന് അയാൾ എന്നോട് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു വേലു വഴിയാണ് ഞാൻ ഈ വിവരം അറിഞ്ഞത് കാര്യം കേട്ട് ഗ്രാമത്തലവൻ വേലുവിനെ ആലിംഗനം ചെയ്തു ഒരുപാട് നന്ദി പറഞ്ഞു എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നതിൽ അവർക്കെന്നെ വലിയ വിശ്വാസമാണ് ഞാൻ ഏറ്റെടുത്ത കാര്യങ്ങൾ കൃത്യമായി ചെയ്യുമെന്ന് അവിടുത്തെ ആളുകൾക്ക് നന്നെ അറിയാം കാക്കനങ്കോട്ടയിലെ ഈ കൊച്ചു ഗ്രാമത്തിലേക്ക് എത്തുമ്പോൾ ഇവിടുത്തെ വനത്തിൽ കടവുകളെയും പുലികളെയും ട്രാക്ക് ചെയ്യുവാൻ എന്നെ സഹായിക്കുന്ന എൻ്റെ രണ്ട് ട്രാക്കർമാരുണ്ടായിരുന്നു അവർ ഞാൻ വന്ന വിവരം വിവരമറിഞ്ഞ് ഞാൻ താമസിക്കുന്ന എൻ്റെ കുടിലേക്ക് അവരെത്തി ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് അവരെ വീണ്ടും കാണുന്നത് അതിൻ്റെ സന്തോഷം എനിക്കും അവർക്കും ഉണ്ടായിരുന്നു പക്ഷേ അവർ വല്ലാത്ത ഭയത്തിലാണെന്ന് പറഞ്ഞു നാളെ കാലത്ത് തന്നെ നമുക്ക് അവനെ ട്രാക്ക് ചെയ്യാമെന്നും അവനെ പിടികൂടണമെന്നും ഞാൻ അവരോട് പറഞ്ഞു അവർ തലയാട്ടി നാളെ കാലത്ത് തന്നെ അവനെ തിരക്കി നമുക്ക് പോകാമെന്നും ട്രാക്ക് ചെയ്യാമെന്നും അവരും പറഞ്ഞു പിറ്റേന്നത്തെ പദ്ധതികൾ തയ്യാറാക്കി ആ കുടിലിൽ കിടന്നു പിറ്റേന്ന് കാലത്തെ തന്നെ അവനെ തേടി പോകാമെന്ന് പറഞ്ഞെങ്കിലും അവനെ പറ്റിയുള്ള യാതൊരു തെളിവുകളോ അടയാളങ്ങളോ കിട്ടാത്തതിനാൽ ട്രാക്കർമാർക്ക് അവനെ ട്രാക്ക് ചെയ്യുവാൻ സാധിച്ചില്ല അങ്ങനെ ഏകദേശം രണ്ട് ദിവസങ്ങൾക്കപ്പുറം രണ്ടാമത്തെ ദിവസം രാത്രിയിൽ എൻ്റെ കൂടെ തന്നെ ആ ഫോറസ്റ്റ് ഗാർഡായ വേലുവും ഉണ്ടായിരുന്നു ഞങ്ങൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞാണ് കിടന്നത് എൻ്റെ ഓരോ വേട്ട കഥകൾ അയാൾ എന്നിൽ നിന്നും ചോദിച്ച് മനസ്സിലാക്കി വലിയ കൗതുകത്തോടെയാണ് അവയെല്ലാം അയാൾ കേട്ടത് വേലു ഈ ഗ്രാമത്തിൽ പുതുതാണ് രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുന്നേയാണ് അവൻ ഈ ഗ്രാമത്തിലേക്ക് എത്തുന്നതും ആ ചെക്ക് പോസ്റ്റിൻ്റെ കാവൽ ഏറ്റെടുക്കുന്നതും അതുകൊണ്ടായിരിക്കാം ഞാൻ ആരാണെന്നോ എന്താണെന്നോ അവൻ അറിയാതെ പോയത് അങ്ങനെ അർദ്ധരാത്രി കഴിഞ്ഞു കാണണം അന്ന് അവിടെ നടന്നത് ഞാൻ ചിന്തിക്കാത്ത ഒരു കാര്യമായിരുന്നു ഇവർ പറയുന്ന ആ കാട്ടുപിശാച്ച് അർദ്ധരാത്രി കഴിഞ്ഞതോടെ ആ ഗ്രാമത്തിൽ പ്രത്യക്ഷപ്പെട്ടു വല്ലാതെ അടിച്ച ആനയുടെ ചൂരാണ് എനിക്കൊപ്പം കടന്നുറങ്ങിയിരുന്ന ആ ഫോറസ്റ്റ് ഗാർഡിനെ ഉണർത്തിയത് എന്നെ ഉണർത്തിയത് മറ്റൊന്നും ആയിരുന്നില്ല ആനയുടെ അമർച്ചയായിരുന്നു അത് കേട്ടതും സംഭവം എന്താണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് കുടിലിന്റെ ഒരു മൂലയ്ക്ക് ചാരി വെച്ചിരുന്ന എൻ്റെ റൈഫിൽ പോയെടുത്തു വളരെ വേഗം അത് റീലോഡ് ചെയ്തു സേഫ്റ്റി ക്യാപ്പ് റിമൂവ് ചെയ്തു പെട്ടെന്ന് ഞാൻ കുടിലിൻ്റെ ജനാലയുടെ അരികിലേക്ക് ചെന്ന് നിന്നു തോക്ക് അതിലൂടെ ചൂണ്ടി വേലുവിനോട് പാതിക്ക് കഥകു തുറക്കുവാനും പാതി തുറന്നിട്ട് അതിലൂടെ നിരീക്ഷിക്കുവാനും ഞാൻ പറഞ്ഞു വേലു ഞാൻ പറഞ്ഞത് പ്രകാരം പുറത്തേക്ക് നോക്കുകയും നിരീക്ഷിക്കുകയും ചെയ്തു നല്ല നിലാവുള്ള രാത്രിയായിരുന്നു അത് അരണ്ട വെളിച്ചം ഗ്രാമത്തിൽ ഒരണ്ട കാഴ്ച ഞങ്ങൾക്ക് നൽകി അതിലൂടെ ഒരു ആന നടന്നുപോയാൽ പോയാൽ കണ്ടുപിടിക്കുവാൻ കഴിയുന്ന രീതിയിലുള്ള വെളിച്ചം അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു ഫോറസ്റ്റ് ഗാർഡ് സ്തബ്ധനായി നിന്നു അയാൾക്കൊന്ന് അനങ്ങുവാൻ പോലും സാധിക്കുന്നില്ല അയാളുടെ കണ്ണുകൾ ഒന്നിനെ തന്നെ തുറച്ചു നിൽക്കുന്നതായി ഞാൻ കണ്ടു ഞാൻ അദ്ദേഹത്തെ വിളിച്ചു അയാൾ ചലിക്കുന്നില്ല അയാൾ എന്തിനെയോ കണ്ട് ഭയന്നതുപോലെ അവിടെ തന്നെ അങ്ങനെ നിൽക്കുകയാണ് ഞാൻ നിൽക്കുന്ന ജനാലയിലൂടെ എനിക്ക് അയാൾ നിൽക്കുന്ന വശത്തെ കാണുവാൻ സാധിക്കുകയില്ല അയാൾ എന്തിനെയാണ് കണ്ട് ഭയന്ന് നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ വളരെ പ്രയാസപ്പെടേണ്ടതായി വന്നില്ല അയാളുടെ നിപ്പും പടുതിയും കണ്ണിലെ ഭയവും കണ്ടപ്പോൾ ഞാനത് മനസ്സിലാക്കി അതെ അയാൾ അവനെ കണ്ടിരിക്കുന്നു അവനിപ്പോൾ നിൽക്കുന്നത് അവന് തൊട്ട് മുന്നിൽ തന്നെ ആയിരിക്കാം അതുകൊണ്ടായിരിക്കാം അയാൾ അനങ്ങാതെ അങ്ങനെ നിൽക്കുന്നത് ശ്വാസം പോലും വിടാൻ ഭയക്കുന്നത് എനിക്കറിയുവാൻ സാധിച്ചു ഞാൻ പതിയെ തറയിലേക്ക് കിടങ്ങും അയാൾക്ക് അരികിലേക്ക് ശബ്ദമുണ്ടാക്കാതെ പതിയെ പതിയെ ഇഴഞ്ഞെടുത്തു അയാൾ എന്തിനെയാണ് രൂക്ഷമായി നോക്കുന്നത് അതെ അയാൾക്ക് തൊട്ട് മുന്നിൽ നിൽക്കുന്നത് അവനാണ് ഇനിയും ഏതു നിമിഷവും കുടിയിലേക്ക് അവൻ ചാർജ് ചെയ്തു വന്നേക്കാം ഇയാളെ തന്നെ അവൻ രൂക്ഷമായി നോക്കുകയാണ് ഇപ്പോൾ എനിക്കും കാണുവാൻ സാധിക്കും അവൻ്റെ വെളുത്ത കൊമ്പുകളും അവൻ്റെ തുമ്പിക്കയും അവൻ്റെ തലയും കണ്ണുകളും എല്ലാം പതിയെ ഒട്ടും സമയം കളയാതെ ഞാൻ ഞാനെൻ്റെ റൈഫിൽ അവൻ്റെ മസ്തകത്തിലേക്ക് ചൂണ്ടി അവൻ തുമ്പിക്കയുയർത്തി ഉച്ചത്തിൽ ചിഹ്നം വിളിച്ച് താഴ്ത്തിയ സമയം കൊണ്ട് ഞാൻ കാഞ്ചി വരിച്ചു ഒരു തീപ്പരി എൻ്റെ തോക്കിൻ്റെ ബാരിൽ നിന്നും ചീറ്റി ഉച്ചത്തിലുള്ള ഒരു മുഴക്കവും പിന്നെ പുകയും ആന ഒന്നലറുകയും ഭൂമി ഒന്ന് പ്രകമ്പനം കൊള്ളുകയും ചെയ്തു അല്പസമയം ഞാൻ അങ്ങനെ അവിടെ ലക്ഷ്യം വെച്ച് വെച്ചുകിടന്നു പിന്നീട് ഒരു തിര കൂടി വെച്ചു ഇപ്പോൾ പൂർണ്ണമായും അവൻ്റെ അനക്കം അവസാനിച്ചിരിക്കുന്നു ഞാൻ തൂക്കുകുത്തി എഴുന്നേറ്റു അവൻ അരികിലേക്ക് നടന്നു ഞാൻ വെടിവെച്ചിട്ടത് ആ പിശാചിനെ തന്നെയാണോ എന്ന് നോക്കി അതെ അവർ പറഞ്ഞ അടയാളങ്ങളെല്ലാം ശരിയാണ് ഒരു കമ്പ് മുകളിലേക്കും ഒരു കമ്പ് താഴേക്കുമാണ് വളഞ്ഞിരിക്കുന്നത് ഞാൻ ഇതുവരെ പിടിച്ചതിൽ വെച്ച് ഏറ്റവും ആയാസരഹിതമായ ഒരു വേട്ടയായിരുന്നു ഇത് വേട്ടമൃഗത്തെ സാധാരണഗതിയിൽ ഞാൻ തിരിഞ്ഞ് വനത്തിലേക്ക് പോകുന്നതാണ് പതിവ് എന്നാൽ ഇവിടെ സംഭവിച്ചത് മറിച്ചാണ് വേട്ടമൃഗം എന്നെ തിരക്കി ഇവിടേക്കെത്തിയിരിക്കുന്നു ഞാൻ വന്ന് രണ്ട് ദിവസങ്ങൾക്കപ്പുറം അവൻ്റെ തോക്കിൻകുഴലിന് ഇരയായി ഇവിടുത്തെ ആളുകൾ ഇതുവരെ എന്നോട് പറഞ്ഞത് വെറും കെട്ടുകഥയാണെന്ന് വരുത്തി തീർക്കുവാൻ ഇതുമാത്രം മതിയായിരുന്നു എനിക്ക് രണ്ടു ദിവസം നീണ്ടുനിന്ന അവനെപ്പറ്റിയുള്ള വിവരങ്ങൾ ശേഖരിക്കൽ അതു മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അവൻ്റെ സാന്നിധ്യം ഗ്രാമത്തിൻ്റെ സമീപത്ത് ഉണ്ടാകാത്തതിനാൽ ട്രാക്കർമാർക്ക് അവനെ ട്രാക്ക് ചെയ്യുവാനും സാധിച്ചിരുന്നില്ല പക്ഷേ ഗ്രാമത്തിലെ ആളുകൾ പറഞ്ഞത് ശരിയാണ് അവൻ എന്നെ തേടിയായിരിക്കാം ഈ കുടിലിൻ്റെ അരികിലേക്ക് എത്തിയത് എന്നാൽ ആളും സമയവും അവന് മാറിപ്പോയിരിക്കുന്നു ഇത്തവണ മരണം ഞാനാണ് അവന് സമ്മാനിച്ചത് ഇതെല്ലാം മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഞാൻ ആ പതിയെ ആനയുടെ അരിയിലേക്ക് നടക്കുകയും അവൻ്റെ മുകളിലേക്ക് കയറി നിൽക്കുകയും ചെയ്തു പിറ്റേന്ന് കാലത്തെ അവിടേക്ക് ഗ്രാമീണർ ഓടിക്കൂടുകയും ഞാൻ വെടിവെച്ചിട്ട കറുത്ത പിശാചിനെ കാണുകയും ആനന്ദം കൂടുകയും ചെയ്തു നമ്മുടെ ഇന്നത്തെ കഥ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ് ഞാൻ ഇന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്നു പരിഗണിക്കുക അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും അതുവരെ ഗുഡ് ബൈ